നാലാമത്തെ അസലാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. നാലാമത്തെ അസലിന് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ള വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇനി ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ നാലാമത്തെ അസലിന് കൊടുത്തിട്ടുള്ള ഷറഹാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൻ്റെ പി ഡി എഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ വായിക്കുന്നത്. 16 എന്ന് കൊടുത്തിട്ട് കാണാം. ഹാദ അസലുൻ അലീമുൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. നാലാമത്തെ അസലിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഹാദ അസലുൻ അലീമുൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസലാണ്. എന്നിട്ട് അദ്ദേഹം എന്താണ് ഇൽമ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷറഈ ആയിട്ടുള്ള ഇൽമാണ്, അതായത് അതാണ് നാഫി ആയിട്ടുള്ള ഇൽമ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അത് അതിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫ് ഇന്നമാ യുഖാലു, അവിടെ എൻജിനീയറിങ്ങിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ച് അതിനൊക്കെ ഇൽമ് എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് ഖൈദോട് കൂടിയിട്ട് പറയണം എന്നുള്ളത് സൂചിപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്നു സോറൽ ഇൽമു അൽ ആൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൽമ് ആയിത്തീർന്നിട്ടുണ്ട്. യുത്ലഖു അലാ ഇൽമിൽ ഹിറഫി വസ്സിനാഅതി വത്തിബ്ബി വഗൈരി ദാലിക, ഇതിനൊക്കെ ഒന്ന് ഇൽമ് എന്ന് പറയും. ഇതൊക്കെ സയൻസാണ്, ഓരോ ശാസ്ത്രശാഖകളാണ്, ബിസിനസ്സിനെ കുറിച്ച്, ഓരോരോ പ്രൊഫഷനെ കുറിച്ച്, ഇൻഡസ്ട്രിയൽ, അതേപോലെ തന്നെ മെഡിക്കൽ, ഇതൊക്കെ ഓരോ സയൻസുകളാണ്. ഇതിനൊക്കെ ഒന്ന് എന്ത് പറയും, ഇൽമ് എന്ന് പറയും. മാ അന്നഹു ഖദ് യകൂനു ജഹലൻ, ഇതിനൊക്കെ ഇൽമ് എന്ന് പറയെങ്കിലും ചിലപ്പോൾ അതെന്തായിത്തീരും, അത് ജഹിലായിത്തീരും, അത് വിഡ്ഢിത്തമായിത്തീരും, അജ്ഞതയായിത്തീരാനുള്ള സാധ്യതയുണ്ട്. ലിഅന്നഹു ഖദ് യഅതരീഹി ഷൈഉ മിനൽ ഖതഇൽ കസീർ, കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ധാരാളം അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇൽമു എന്ന് പറഞ്ഞാലും എന്താണ്, അത് മെഡിക്കൽ സയൻസ് ആകട്ടെ, ഇൻഡസ്ട്രിയൽ ആകട്ടെ, അതല്ലാത്ത എൻജിനീയറിംഗ് ആകട്ടെ, ബിസിനസ് സംബന്ധമായിട്ടുള്ള പിന്നെ സയൻസ് ആകട്ടെ, ശാസ്ത്രശാഖയാകട്ടെ, ഇതിലൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ലിഅന്നഹു മജ്ഹൂദുൻ ബശരിയൻ, കാരണം ഇത് മനുഷ്യന്മാരുടെ പരിശ്രമത്തിൻ്റെ റിസൾട്ടാണ്, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ അറിയുന്നതും മനസ്സിലാക്കുന്നതും. ഖിലാഫൽ ഇൽമി ഷറഈ ഫഇന്നഹു മിനല്ലാഹ്, എന്നാൽ ഷറഈ ആയിട്ടുള്ള ഇൽമ അങ്ങനെയല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വലിയൊരു തത്വമാണ് പറയുന്നത്. പല ആളുകൾക്കും പല ഇൽമുണ്ടാവും, ചില ആളുകൾ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെ ആയിരിക്കും, ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യൻ ആർജിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഏതറിവാകട്ടെ, അതിലൊക്കെ എന്താണ് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് നമുക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ആധുനിക നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട് കൊല്ലം ഗവേഷണം നടത്തി, പഠനം നടത്തി, ചിന്തിച്ചിട്ട് കണ്ടെത്തിയ പല കാര്യങ്ങളും പിന്നീട് അത് തെറ്റാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ അതിലൊക്കെ എന്താണ് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഷറഈ ആയിട്ടുള്ള ഇൽമ അങ്ങനെയല്ല, അത് അള്ളാഹുവിൽ നിന്ന് മാത്രം, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഫുസിലത്തിലെ 42-ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നു. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ ഹകീമിൻ ഹമീദ്, ഒരിക്കലും ഈ ഗ്രന്ഥത്തിൽ ബാത്തിലുണ്ടാവില്ല, അതിൻ്റെ മുന്നിലൂടെയോ അതിൻ്റെ പിന്നിലൂടെയോ ബാത്തിൽ വന്നെത്തുകയില്ല. ഇത് ഹക്കീമായ ഹമീദായവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ഫുസിലസിലെ 42-ാമത്തെ ആയത്താണ് അദ്ദേഹം എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ആർക്കും ഇത് പരിശോധിക്കുക, ഒരാൾക്കും എന്താണ് ഇതിലൊരു ബാത്തിലും കണ്ടെത്താൻ കഴിയില്ല, ഒരു ബാത്തിലും ഇല്ലാത്ത ഗ്രന്ഥമാണ് ഇത്, ഈ ഗ്രന്ഥം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നാലാമത്തെ അസലിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് നാലാമത്തെ അസല അതാണല്ലോ, ബയാനുൽ ഇൽമി വൽ ഉലമായി വൽ ഫിഖഹി വൽ ഫുഖഹായി. എന്താണ് ഫിഖ്, എന്താണ് ഇൽമ്, എന്താണ് ആരാണ് ഉലമാക്കൾ, ആരാണ് ഫുഖഹാക്കൾ, അവരെ സംബന്ധിച്ചുള്ള വിശദീകരണമാണല്ലോ. അപ്പോൾ ആ ഇൽമിനെ വിശദീകരിച്ചിട്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ നമുക്കിത് പറഞ്ഞു തരാണ്. അപ്പോൾ അതിലൊക്കെ അബദ്ധങ്ങളും തെറ്റുകളും
പാകപ്പിഴവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പറഞ്ഞത് നാളെ തെറ്റാണെന്ന് പറയും, നാളെ തെറ്റാണെന്ന് പറഞ്ഞത് മറ്റന്നാൾ ശരിയാണെന്ന് പറയും. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല, അത് അള്ളാഹുവിൻ്റെ വഹിയാണ്, അതിലൊരിക്കലും ബാത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ആയത്തെടുത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാം. ഖാല തആല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നമ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആരാണ്? പണ്ഡിതന്മാർ മാത്രമാണ്, ഇൽമുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്. തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, അള്ളാഹുവിനെ പേടിക്കുന്നത് ആരാണ്? ഇൽമുള്ളവരാണ്. വഹും ഉലമാഉ ശറഈ, അവരാണ് യഥാർത്ഥത്തിൽ ശറഈൻ്റെ ഉലമാക്കൾ. ആ പഠിച്ച ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് ജീവിക്കും. അല്ലദീന യഅരിഫൂൻ അല്ലാഹ, അവർ അള്ളാഹുവിനെ അറിഞ്ഞവരാണവർ. അമ്മ ഉലമാ ഉൽ ഹന്ദസ വസ്സിനാ വലിഖ്തിറ വത്തിബ്, എന്നാൽ മെഡിക്കലിൻ്റെ ആളുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ, എൻജിനീയറിങ്ങിൻ്റെ, ഇൻഡസ്ട്രിയലിൻ്റെ ആ ശാഖയിൽ, ശാസ്ത്രശാഖയിലൊക്കെ ബിരുദമെടുത്തിട്ടുള്ള ഉലമാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഫഹാ ഉലായി ഖദ് യകൂനൂന യജ്ഹലൂന ഹഖല്ലാഹി ജല്ല വഅല, ഇവർ ചിലപ്പോൾ അതിലൊക്കെ വലിയ വലിയ ആളുകളായിരിക്കും, പക്ഷെ അള്ളാഹുവിനോടുള്ള ഹക്ക് എന്താണെന്നുള്ള കാര്യത്തിൽ അവർ ജാഹിരിയങ്ങളായിരിക്കും. അത്രയും ആളുകളെ നമുക്കങ്ങനെ പരിചയമുണ്ട് അല്ലേ. സമൂഹത്തിൽ ഉന്നതരായിരിക്കും, ഡോക്ടറേറ്റ് നേടിയ ആളുകളും അറിയപ്പെട്ട ഓരോ വിജ്ഞാനശാഖയിലും മഷൂറായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷേ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ഹക്ക് എന്താണെന്നുള്ള കാര്യത്തിൽ അവർ ജാഹിരിയങ്ങളായിരിക്കും. വലായ അരിഫൂൻ അള്ളാഹ, അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. അവ എന്ത് എൽമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, അറിയാത്തവരാണ് അവർ. ഇനി അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ അറിവെന്താണ്? കാസിറത്താണ്, വളരെ തുച്ഛമായ കാര്യം മാത്രമാണ് അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുള്ളൂ. ലാക്കിൻ അല്ലദീന യഅരിഫൂൻ അല്ലാഹഹും ഉലമാ ഉശ്ശറൈ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞവരാരാണ്? ശറഇന്റെ ഉലമാക്കളാണ്, ഖുർആൻ പഠിച്ച ആളുകളാണ്, ഹദീസ് പഠിച്ച ആളുകളാണ്. ഖാല തആല, അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്നമാ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ള ആയത്ത്. ലിയന്നഹും യഅരിഫൂന അല്ലാഹ ബിഅസ്മാഹി വസിഫാതിഹി, കാരണം അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചവർ, ഖുർആൻ പഠിച്ചവർ, ഹദീസ് പഠിച്ചവർ, അവർ അള്ളാഹുവിനെ അറിയുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ അസ്മാഹുകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ കൊണ്ടുമായിരിക്കും. അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൊണ്ടും, അത് ഖുർആനിൽ വിശദീകരിച്ചതവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ഹദീസിൽ വന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആരാണ് അള്ളാഹു, അവർക്ക് യഥാർത്ഥ രൂപത്തിൽ അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. വയാരിഫൂൻ ഹക്കഹു, അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഹക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വഹാദാല യഹ്സുലു ബിഇൽമി തിബ്ബി വഇൽമിൽ ഹന്ദസതി, എന്നാൽ ഈ അറിവുണ്ടല്ലോ, ഈ അറിവ് ഒരിക്കലും തിബ്ബ് കൊണ്ടോ ഹന്ദസത്ത് കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല. അത് വളരെ ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മെഡിക്കൽ സയൻസ് കൊണ്ടോ അല്ലെങ്കിൽ എൻജിനീയറിങ് കൊണ്ടോ ഒന്നും നേടാൻ പറ്റുന്ന ഇൽമല്ല അത്. അവർ ആ വകുപ്പിൽ അവർ പ്രശസ്തരായിരിക്കും, പക്ഷെ അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല. വൈന്നമ ഖദ് യഹ്സുലു ബിഹി അത്തൗഹീദുർ റുബൂബി അത്തൗഹീദുർ റുബൂബിയത്ത് ഫഖത്ത്, അവർക്ക് ചിലപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുക തൗഹീദുർ റുബൂബിയത്ത് മാത്രമായിരിക്കും. അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, തൗഹീദുർ റുബൂബിയത്ത്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ അള്ളാഹുവിനെ കുറിച്ച് ചിലപ്പോൾ അവർക്കുള്ള വിജ്ഞാനം എന്തായിരിക്കും? ഈ റുബൂബിയത്ത് മാത്രമായിരിക്കും. അമ്മാ തൗഹീദുൽ ഉലൂഹിയ, എന്നാൽ ഉലൂഹിയത്തിൻ്റെ തൗഹീദ്, ഫഹാദ ഇന്നമാ യഹ്സുലു ബിഇൽമി ശറഈ, അത് ശറഈ ആയിട്ടുള്ള ഇൽമുകൾ കൊണ്ട് മാത്രമാണ് ഒരാൾക്കത് നേടാൻ സാധിക്കുക. അതായത് ഉലൂഹിയത്ത്, ആ ഇൽമ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ ഏതൊക്കെയാണ്, അത് സംബന്ധമായി വന്നിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ആ തൗഹീദുണ്ടല്ലോ, ആ തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തുകൾ എന്ന് പറയുന്ന ആ തൗഹീദ്, അവന് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയുന്നത്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെ സംബന്ധിച്ചുള്ള ഇൽമ ഒരാൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ച് പഠിക്കേണ്ടി വരും, സിഫാത്തുകളെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഷറായി ആയിട്ടുള്ള ഇൽമു കൊണ്ടേ ഒരാൾക്കത് നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അതല്ലാത്ത
ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി, അവർക്ക് ചിലപ്പോൾ അവരുടെ അറിവ് വളരെ പരിമിതമായിരിക്കും. ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് ചിലപ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരാളാണെന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ടാവും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അയാളാണ്. അതല്ലാത്ത ഒരു അറിവ് എന്താണ്? ഇങ്ങനെ റുബൂബിയത്തിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അവർ അറിഞ്ഞിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. അതറിഞ്ഞിട്ടുള്ളത് ആരാണ്? ഉലമാക്കളാണ്, ഖുറാൻ പഠിച്ചവരാണ്, ഹദീസ് പഠിച്ചവരാണ്, ആ ഉലൂഹിയത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ അഫീലഹുള്ള വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അൽ മഖ്സൂദു ബയാനു മൻ തഷബ്ബഹ ബി അഹ്ലിൽ ഇൽമി വലൈസ ഹുവ മിൻ അഹ്ലിൽ ഇൽമ്. അതായത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ഇൽമിനെ സംബന്ധിച്ച്, ഉലമാക്കളെ സംബന്ധിച്ച്, ഫിഖ്ഹിനെ സംബന്ധിച്ച്, ഫുഖാക്കളെ സംബന്ധിച്ച്, പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞല്ലോ, അതായത് അവരെ പോലെ അഭിനയിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവരാകട്ടെ പണ്ഡിതന്മാരല്ല, എന്നാൽ അവരെ പോലെ അഭിനയിക്കുക. അതിനെ സംബന്ധിച്ച് ഷെയ്ഖ് ഫൗസാൻ അഫീലഹുള്ള വിശദീകരിക്കുകയാണ്, ഇങ്ങനെയുള്ള ആളുകൾ അതിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇന്നമാ യുഹാക്കി അഹ്ലുൽ ഇൽമി വയതശബ്ബഹു ബിഹിം വഹുവ ലാ യംലിക്കു റസീദം മിനൽ ഇൽമി. ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ പണ്ഡിതന്മാരെ പോലെ അഭിനയിക്കുന്നു, പണ്ഡിത വേഷം ചമയുന്നു, അവരെ പോലെ ആകാൻ നോക്കുന്നു, യഥാർത്ഥത്തിൽ ഇൽമിൻ്റെ ലെവലേശം അവരുടെ അടുത്തില്ല അല്ലേ. വലാ യംലിക്കു റസീദം മിനൽ ഇൽമി, ഇൽമായിട്ട് ഒന്നും തന്നെ അവരുടെ അടുത്തില്ല. പക്ഷെ അവർ പണ്ഡിതന്മാരെ പോലെ, ആലിമീങ്ങളെ പോലെ അഭിനയിക്കുകയാണ്. വഹാദാ ളററുഹു അളീമുൻ അലാ നഫ്സിഹി വഅലൽ ഉമ്മ. ഇവരെ കൊണ്ടുള്ള ളുറ്, ആ ഉപദ്രവം എന്നുള്ളത് അയാൾക്കും വലിയ ഉപദ്രവമാണ് അതുകൊണ്ടുണ്ടാകുന്നത്, ഉമ്മത്തിനും വലിയ ഉപദ്രവമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കുറേ ജാഹിലിയങ്ങൾ ഇന്ന് നമുക്കറിയാം, അന്ന് അതാണല്ലോ വാളെടുക്കുന്ന ആളുകളൊക്കെ വെളിച്ചപ്പാടെന്ന് പറയുന്ന ആൾ പിന്നെ കോലത്തിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മുഫ്തികളാണ്, എല്ലാവരും ആലിമീങ്ങളാണ്, പഠിക്കുന്ന തോലിവലിലും വളരെ കുറച്ചുള്ളൂ. എല്ലാവരും ഫത്വ പിന്നെ പറയുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുള്ള ഉപദ്രവം, ദ്രോഹം എന്നുള്ള, അയാൾക്കും അതുകൊണ്ട് ദ്രോഹമാണ്, ഉമ്മത്തിനും ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് പ്രയാസമാണ്. ലിയന്നഹു യഖൂലു അലല്ലാഹി ബിഗൈരി ഇൽമിൻ, കാരണം അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാത്ത കാര്യമാണ് പറയുന്നത്. വൈലുല്ലു നാസ ബിഗൈരി ഇൽമിൻ, ജനങ്ങളെ അറിവില്ലാതെ അവൻ്റെ ജഹാലത്ത് കൊണ്ട് എന്ത് ചെയ്യാണ്? ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ്. കാലത്ത് ആൽ അല്ല പറഞ്ഞല്ലോ, പമൻ അദലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി അലല്ലാഹി കദിബൻ ലിയുദില്ല നാസ ബിഗൈരി ഇൽമിൻ. അന്നാമിലെ 144-ാമത്തെ ആയത്ത്. അപ്പോൾ ഒരറിവുമില്ലാതെ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നല്ല ചോദിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരറിവുമില്ല, എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ പേരിൽ കളവും പറഞ്ഞിട്ട് നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്താട്ട് യാതൊരു അറിവുമില്ല, എന്നിട്ട് അവർ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ഒന്ന് അയാൾക്ക് തന്നെ അത് ദോഷമാണ്, ഈ ഉമ്മത്തിന് അവരെ കൊണ്ട് ദോഷമാണുള്ളത് അല്ലേ. ഇന്ന് നമുക്കറിയാം ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഫിത്തിന് ഇത്തരത്തിലുള്ള ജാഹിലിയങ്ങളാണ്. വഖദ് ഖൈല, പറയപ്പെട്ടിട്ടുണ്ട്, യുഫ്സിദു ദുനിയ അർബഅത്തുൻ, ദുനിയാവിനെ ഫസാദാക്കുന്നത് നാല് ടീമാണ്, നാല് വിഭാഗം ആളുകളാണ്. ഒന്ന് നിസ്ഫു ഫഖീഹ്, നിസ്ഫു നഹ്വി, നിസ്ഫു തബീബ്, നിസ്ഫു മുത്തകല്ലിം. ഈ നാലാൾക്കാരാണ് ദുനിയാവിനെ നശിപ്പിക്കുന്നത്. ഷെയ്ഖ് ഫൗസാൻ അഫീലഹുള്ള വിശദീകരിക്കുകയാണ്, നാല് ടീം, നാല് വിഭാഗം ആളുകൾ. ഒന്ന് നിസ്ഫു ഫഖീഹ്, നമ്മൾ മുറി വൈദ്യൻ എന്ന് പറയാലോ, അതേപോലെ മുറി ഫഖീഹ്, പകുതി ഫഖീഹ്, നിസ്ഫു നഹ്വി, നിസ്ഫു തബീബ്, അതാണ് മുറി വൈദ്യൻ, വനിസ്ഫു മുത്തകല്ലിം. എന്നിട്ട് ഇവർ നശിപ്പിക്കുന്നത് എന്തിനാണ്? ഹാദാ യുഫ്സിദുൽ ബുൽദാൻ, നാടുകളെ നശിപ്പിക്കും. ആരാണ് ബുൽദാനെ നശിപ്പിക്കുന്നത്? ഹാദാ യുഫ്സിദുൽ ബുൽദാൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഖീഹാണ്, അവൻ നാടുകളെ നശിപ്പിക്കും, രാജ്യങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ഹലാലുകളെക്കുറിച്ചും ഹറാമുകളെക്കുറിച്ചും ഫത്വ പറയും, അങ്ങനെ വിധിക്കും. അങ്ങനെയുള്ള ഖാദിമാരോ ആരോ ആകട്ടെ, അങ്ങനെ ജാഹിലിയങ്ങളായിക്കൊണ്ട് അവർ വിധിക്കും. അവർ ശരിക്കും പഠിച്ചിട്ടില്ല, അങ്ങനെ ആ നാടവർ കുട്ടിച്ചോറാക്കും, നാടവർ നശിപ്പിക്കും. വഹാദാ യുഫ്സിദുൽ ലിസാൻ, രണ്ടാമത്തവൻ ലിസാനിനെ നശിപ്പിക്കും. ഇവിടെ ലിസാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയാണ് കേട്ടോ, ഭാഷയെ നശിപ്പിക്കും. അതാരാണ്? നിസ്ഫു നഹ്വിനെ കുറിച്ച് പറഞ്ഞല്ലേ, നിസ്ഫു നഹ്വി, ശരിക്ക് ഭാഷ പഠിച്ചിട്ടില്ല, നഹ്വ് ശരിക്ക് പഠിച്ചിട്ടില്ല, ഫീലും ഫായിലും പോലും തിരിയില്ല, അവൻ ആ ഭാഷനെ തന്നെ നശിപ്പിക്കും അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഭാഷ സംസാരിക്കുമ്പോൾ, ഖുറാൻ പറയുമ്പോൾ, ഹദീസ് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ പറയാറുണ്ട് സാധാരണ ജാറ് മജ്റൂർ പോലും തിരിയില്ല എന്ന് പറയും, പക്ഷേ വലിയ മുഫ്തി ആയിരിക്കും അവന്. ഈ നിസ്ഫു നഹ്വി നശിപ്പിക്കുന്നത് എന്തിനാണ്? വഹാദ് ഐഫ്സിദുൽ ലിസാൻ, അവിടെ നാവിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഭാഷ
അതായത് പിന്നെ അറബിയെ നശിപ്പിക്കും. കാരണം വിവരല്ലോന് വിവരല്ലാതെ അറബി സംസാരിക്കുകയാണ്. നഹവ് അതാണ് നിസ്ഫു നഹവി. വഹാദ യുഫ്സിദുൽ അബ്ദാൻ, ശരീരങ്ങളെ നശിപ്പിക്കും. അത് നേരത്തെ പറഞ്ഞ നിസ്ഫു തബീബ് മുറിവൈദ്യൻ അല്ലേ, നിസ്ഫു തബീബ് അവൻ മനുഷ്യനെ തന്നെ നശിപ്പിക്കും. വഹാദ യുഫ്സിദുൽ അബ്ദാൻ, അബ്ദാൻ എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ, മനുഷ്യൻ്റെ ശരീരത്തിനെ മനുഷ്യനെ തന്നെ നശിപ്പിക്കും. വഹാദ യുഫ്സിദുൽ അദിയാൻ, ഇവൻ മതങ്ങളെ നശിപ്പിക്കും. അദിയാൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരാ നിസ്ഫു മുത്തക്കല്ലിമിനാണ് ഉദ്ദേശിക്കുന്നത്. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ അഹുൽ കലാമിൻ്റെ ആളുകൾ, അവരെ കിട്ടിയതും കൊണ്ട് പലതും പറഞ്ഞിടുന്നു. യഥാർത്ഥത്തിലുള്ള ദീൻ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ മുത്തക്കല്ലിമികൾ, ഫൽസഫൻ്റെ ആളുകൾ, ഇൽമുൽ കലാമിൻ്റെ ആളുകൾ, അതാണ് നിസ്ഫു മുത്തക്കല്ലിം. അവർ പഠിക്കേണ്ടതുപോലെ അവർ പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ഇൽമുൽ കലാമിൻ്റെ ആളുകൾ ആകില്ലായിരുന്നു. അപ്പോൾ അവർ ആ വിഷയത്തിൽ പഠിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു, അതാണ് നിസ്ഫു മുത്തക്കല്ലിം. അവരെന്ത് ചെയ്യും? ദീനിനെ നശിപ്പിക്കും. അതായത് അവിടെ ഉദ്ദേശിക്കുന്ന തൗഹീദ് അഖീദക്കെയാണ്. വഹാദ യുഫ്സിദുൽ അദിയാൻ, ദീനിനെ അതായത് അഖീദനെ അവൻ നശിപ്പിക്കും. ഈ നാലാളുകളാണ് എന്ത് ചെയ്യുന്നത്? ദുനിയാവിനെ നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ റഹിമഹുള്ള പറയുന്നത്. ഈ വാചകം ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു ദർസിലി നാല് വാചകങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേറെ സന്ദർഭത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ നാല് വിഭാഗം ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ നശിപ്പിക്കുന്നത്, ഭാഷനെ നശിപ്പിക്കുന്നത്, രാജ്യങ്ങളെ നശിപ്പിക്കുന്നത്, ശരീരങ്ങളെ നശിപ്പിക്കുന്നത്, അഖീദനെ നശിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള മുറി വൈദ്യന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള വിശദീകരണം ഇതാണ് നാലാമത്തെ അസല്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.